ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെയെല്ലാം വീടുകളിൽ നമ്മൾ അച്ചാർ ഉണ്ടാക്കുമ്പോൾ വരാതിരിക്കാനായിട്ട് ഒഴിച്ചു ഒരു സംഭവമാണ് വിനാഗിരി അപ്പോൾ ഇത് നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് എത്ര പേർക്ക് അറിയാം എന്നെനിക്കറിയില്ല കാരണം ഇത് നമ്മളിപ്പോഴും കുക്ക് ചെയ്യാൻ മാത്രമാണ് ഉപയോഗിക്കുന്നത് എന്ന് ചിന്തിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ കുക്കിങ്ങിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ വിനാഗിരി വേറെ ഉണ്ട് കേട്ടോ നിങ്ങൾ ശ്രദ്ധിക്കണം ഇത് സിന്തറ്റിക് വിനഗറാണ് ഇത് ക്ലീനിങ്ങിനാണ് കൂടുതൽ ഉപയോഗിക്കുക അതുപോലെ കറി മിക്സ് വിനഗർ അതാണ് കറികൾക്ക് അതുപോലെ തന്നെ അച്ചാറൊക്കെ കേടുവരാതിരിക്കാനായിട്ടൊക്കെ ഉപയോഗിക്കാൻ നല്ലത് അപ്പോൾ ഈ ഒരു സിന്തറ്റിക് വിനഗറിന് വിലക്കുറവാണ് മറ്റേതിനെ അപേക്ഷിച്ചിട്ട് അപ്പോൾ ഇത് നമുക്ക് ഉപയോഗിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ അടുക്കളയിൽ ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന് അപ്പോൾ നമ്മൾ അടുക്കളയിൽ കുക്കിംഗ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ പ്രത്യേകിച്ച് മീൻ കറിയൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ മീൻപൊരു ഒക്കെ മണം അടുക്കളയിൽ അങ്ങനെ നിൽക്കും അപ്പോൾ നമുക്കതൊരു അതുപോലെ നോൺ വെജ് കറി മീൻ ഒക്കെ മണം നമുക്ക് അത്രയ്ക്ക് സുഖമല്ല കേൾക്കാനായിട്ട് പെട്ടെന്നൊരാളൊക്കെ വരുമ്പോൾ മീനിൻ്റെ സ്മെല്ല് കേൾക്കുന്ന അത്ര സുഖകരമായിട്ടുള്ള കാര്യമല്ല അപ്പോൾ നമുക്ക് അത് മാറാനായിട്ട് കുറച്ച് വിനാഗിരിയും ഉപ്പും കൂടി ചേർത്തിട്ട് സ്റ്റവില് വെച്ചൊന്ന് തിളപ്പിച്ചാൽ മതി അപ്പോൾ അടുക്കളയിൽ മുഴുവൻ അതിൻ്റെ ഒരു ആ ഒരു മണം വ്യാപിച്ച് നമ്മൾ കുക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മണം അടുക്കളയിൽ നിന്ന് മാറും അപ്പോൾ അടുക്കളയിൽ കുക്ക് ചെയ്യുന്ന സാധനങ്ങൾ കൊതിയൂർന്ന മണമാണെങ്കിൽ പോലും പുറത്തുനിന്ന് ഒരാൾ വന്ന് പെട്ടെന്ന് ഒക്കെ മണം കേൾക്കുന്നത് അത്ര നല്ലതല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ ചെയ്യാം ഇനി നമ്മുടെ രണ്ടാമത്തെ ടിപ്പ് നോക്കാം അപ്പം നമ്മൾ നമ്മുടെ ഈ മിക്സിയുടെ ജാറിൽ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഒരു സ്മെല്ലൊക്കെ വരും സവാള അരയ്ക്കുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ മാവരയ്ക്കുമ്പോഴൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ഉഴുന്നിൻ്റെ ഉഴുന്നൊക്കെ അരയ്ക്കുന്ന സമയത്ത് ഉൾവശമൊക്കെ ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് ക്ലീൻ ചെയ്യാനായിട്ട് മിസ്സിൻ്റെ ജാറിലേക്ക് ഒരു മൂടി വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ക്ലീൻ ചെയ്യുക ഡിഷ് വാഷ് അത് ഉപയോഗിക്കുന്ന ലിക്വിഡ് ഒരല്പം ചേർത്ത് കൊടുക്കുക ഇത്ര ചേർത്ത് കൊടുത്തിട്ട് മിക്സി നന്നായിട്ടൊന്നും ബ്ലെൻഡ് ചെയ്തെടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഇടയിലുള്ള അഴുക്കുകളും ഈ മിക്സിയിലുള്ള ആ ഒരു സ്മെല്ലും ഒക്കെ മാറിയിട്ട് നല്ല ക്ലീനായിട്ട് നമുക്ക് കിട്ടും ഈ രീതിയിൽ മിക്സി ക്ലീൻ ചെയ്താൽ മതി അപ്പോൾ കയ്യൊക്കെ ഇട്ട് കയ്യിൽ ബ്ലേഡ് കൊള്ളേണ്ട കാര്യമൊന്നുമില്ല അതെ ഇതുപോലെ അങ്ങ് ക്ലീൻ ചെയ്തെടുത്താൽ മതി കേട്ടോ ഇനി നമുക്കടുത്ത ടിപ്പുകളൊന്ന് കാണാം അപ്പോൾ ആദ്യം തന്നെ ഈ പിന്നാഗിരി നമുക്കൊരു സ്പ്രേയിങ് ബോട്ടിലിൽ നിറച്ചിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ നമ്മൾ സിമ്പിളായിട്ട് വിനാഗിരി മാത്രം ഉപയോഗിച്ചിട്ട് ചെയ്യണതാണ് ഇനി ഇതിലേക്ക് വേറെ ചേരുവകൾ മിക്സ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ എനിക്കറിയുന്നൊക്കെ പറയാം അപ്പോൾ ഞാൻ സ്പ്രേയർ ബോട്ടിലാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ സവാളയൊക്കെ അരിയുന്ന സമയത്ത് നമുക്ക് നല്ലൊരു കണ്ണി കൂടെ വെള്ളം വരലും അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട് അത് വരാതിരിക്കാനായിട്ട് കട്ടിങ് ബോട്ടിൽ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ വിനാഗിരി എന്നിട്ട് നിങ്ങൾ എത്ര സവാള വേണമെങ്കിലും അരിയാം എത്ര വെളുത്തുള്ളി വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം കണ്ണിക്കൂടെ വെള്ളം വരികയില്ല അപ്പോൾ ഇതുപോലെ ഒരു ബോട്ടിലാക്കിയിട്ട് അടുക്കളയിൽ സൂക്ഷിച്ചാൽ മതി ഇനി എത്താൻ സ്റ്റിപ്പാണ് ശരിക്കും എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ളത് ഇത് നമ്മുടെ കിച്ചൺ സിങ്കാണ് ഇപ്പോൾ ഇതിന് പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പോൾ ചിലപ്പോൾ നമുക്കിത് ബ്ലോക്ക് ആവാറുണ്ട് ആ ബ്ലോക്ക് മാറ്റാനായിട്ട് ഒരു ബൗളിലേക്ക് നല്ല ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കൂടെ വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമുക്ക് നമ്മുടെ അപ്പക്കാരമാണ് ഇത് ചേർത്ത് കഴിയുമ്പോൾ തന്നെ അങ്ങനെ പതഞ്ഞ് പൊങ്ങി വരും ഇതിനെ നമ്മൾ ഈ സിങ്കിലേക്ക് ഒഴിച്ച് കൊടുക്കണം അപ്പം ഞാൻ പറയാം ബ്ലി ബ്ലോക്കുള്ള സിങ്ക് എന്തായാലും ആ ബ്ലോക്കുള്ള സിങ്ക് എങ്ങനെ ഉണ്ടാവുക നമ്മൾ വെള്ളം നിറയ്ക്കുമ്പോൾ പോവാതെ അങ്ങനെ തന്നെ ഇരിക്കും അപ്പോൾ ആ സിങ്കിൽ തന്നെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു മിക്സ് മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ തനിയെ അത് ഓപ്പണായി പോയിക്കോളും അതിൻ്റെ ഉള്ളിൽ ബ്ലോക്കൊക്കെ നന്നായിട്ട് മാറിക്കോളും ഇനി അടുത്തത് നമ്മുടെ സെറ്റിയിലൊക്കെ ഭക്ഷണ സാധനങ്ങൾ വീണും അതുപോലെ തന്നെ എന്തെങ്കിലും ഈർപ്പൊക്കെ നിന്നിട്ട് ഒരു തരം സ്മെല്ല് വരാറുണ്ട് അത് വരാതിരിക്കാനായിട്ട് ഇതുപോലെ ആ സ്മെല്ലുള്ള സമയത്ത് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വിശ്വസിക്കുന്നു ഇനി ഇതിൽ ഇതല്ലാത്ത ഉപയോഗങ്ങൾ നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് തരണം കേട്ടോ താങ്ക്